ഷാജി പാപ്പൻ വീണ്ടും വരികയാണ് മക്കളെ. വീണ്ടും ഒരു മൂന്നാം അംഗത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഷാജി പാപ്പനും പിള്ളാരും. മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയുടെ ചരിത്ര വിജയം സമ്മാനിച്ച കിടിലോൽ കിടലം ചിത്രമായിരുന്നു ആട് ഒരു ഭീകരജീവിയാണ് എന്ന ചിത്രത്തിന്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും. ഒരുപക്ഷെ മലയാളം സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തിയേറ്ററിൽ വമ്പൻ പരാജയം രുചിച്ച ഒരു ചിത്രം ടൊറന്റ് റിലീസിന് ശേഷം പ്രേക്ഷക ശ്രദ്ധയും വമ്പൻ സോഷ്യൽ മീഡിയ തരംഗവും സൃഷ്ടിച്ച് രണ്ടാം ഭാഗം ഒരുക്കുകയും അത് വലിയൊരു വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്ത കഥ മോളിവുഡ് പ്രേക്ഷകർ മുഴുവൻ കണ്ടതാണ്. ഷാജി പാപ്പനും തന്റെ വടംവലി സംഘവും സാത്താൻ സേവിയറും ഡൂഡും സർബത്ത് ഷമീറും മണിയാസാനും അറക്കൽ അബുവും എല്ലാവരും ചേർന്ന് മലയാളികളുടെ മനസ്സിൽ സൃഷ്ടിച്ചത് നർമ്മം നിറഞ്ഞ ഒരു പുതുപുത്തൻ കോമഡി യൂണിവേഴ്സ് തന്നെയായിരുന്നു. ആ യൂണിവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ശരിക്കും മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും ചെയ്ത ആട് ശരിക്കും ഒരു ഭീകരജീവി തന്നെയാണോ എന്നൊരു തോന്നൽ പോലും ചില സിനിമാ വിമർശകർക്കും ഉണ്ടായിപ്പോയി. കാരണം അത്ര വമ്പൻ വിജയമാണ് ആട് രണ്ടാം ഭാഗം സൃഷ്ടിച്ചത്. ഒരുപക്ഷെ ജയസൂര്യ എന്ന നടന്റെ കരിയറിൽ ഷാജി പാപ്പന് ശേഷം ഇങ്ങോട്ട് അത്രയ്ക്കും സ്വാധീനം ചെലുത്തുന്ന അത്രയ്ക്കും ഇമ്പാക്ട് നൽകിയ ഒരു കഥാപാത്രം പോലും ഉണ്ടായിട്ടില്ല എന്നത് പോലും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ വീണ്ടും ജയസൂര്യ ഷാജി പാപ്പനായി തിരികെ വരുമ്പോൾ ജയസൂര്യയുടെ കരിയറിലും ഒരു വലിയ സൂപ്പർ വിജയം നൽകാൻ ആട് മൂന്നാം ഭാഗത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആട് മൂന്ന് ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. നടൻ ജയസൂര്യ, നിർമ്മാതാവ് വിജയ് ബാബു, സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തുടങ്ങിയവർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആട് 3 അനൗൺസ് ചെയ്തിരിക്കുന്നത്. മൂവരും മൂന്നാടിനെ തോളിലും കൈകളിലും എടുത്തു നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. പാപ്പനും പിള്ളേരും വരുവ കേട്ടോ, ഇനി അങ്ങോട്ട് ആടുകാലം എന്നാണ് ജയസൂര്യ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. കാത്തിരിക്കാം ആട് മൂന്നിലൂടെ വീണ്ടും ഷാജി പാപ്പന്റെയും പിള്ളേരുടെയും ആ ഒരു ആട് സംഘത്തിന്റെ മൊത്തം പുത്തൻ നർമ്മ വിശേഷങ്ങൾക്കായി. കാത്തിരിക്കാം ആട് മൂന്നിനായി. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റ് സിനിമാ വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.